रेखा निकल ഞാൻ കാരണം ഇനി ഇവർക്ക് വല്ലതും പറ്റിയ മരുമോള് അമ്മായിയമ്മ കൊന്നെന്ന് എല്ലാവരും പറയും. അങ്ങനെ ഒരു പേരുദോഷം എനിക്ക് വേണ്ട. അതിനർത്ഥം ഞാൻ കേസ് പിൻവലിക്കുന്നു എന്നല്ല. ഇവരെ അറസ്റ്റ് ചെയ്യണ്ട എന്നാണ് മാഡം പറയുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കേസ് അതിന്റെ വഴിക്ക് നടക്കും. ഇവരുടെ ഈ അസുഖം കുറച്ചൊന്ന് മാറട്ടെ. അപ്പൊ ഞാൻ തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കോളാം. അതുപോരെ അമ്മേ. ഇതിനർത്ഥം നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ല, നിങ്ങളെ വിലങ്ങ് വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് മാത്രം. പക്ഷെ അസുഖം ഭേദമാകുന്നത് വരെ രേഖ ഇവരുടെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളെ ഏൽപ്പിക്കണം. ശരി. ഗെറ്റ് വെൽ സൂൺ. വരൂ. ജയിലിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ തൊട്ടെ നോക്കിയ മോനെ, ഞാനാകെ വിറച്ചിരിക്കുക. എനിക്കാണെങ്കി ഒരു സമാധാനമില്ല. ആ രേഖ എന്നെ ജയിലിൽ അയച്ചടങ്ങുന്നാ തോന്നുന്നേ. കൃത്യസമയത്ത് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന പോലെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ അമ്മയെ അവര് പിടിച്ചോണ്ട് പോയ എന്തായാലും നന്നായി. ഇനി അമ്മയുടെ അസുഖം മാറുന്നതിനുള്ളിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അമ്മയെ അവരെ അറസ്റ്റ് ചെയ്യും. ഞാൻ ജീവനോടെ ഉള്ളപ്പോ എന്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. താങ്ക്യൂ മോനെ. അമ്മയുടെ മേലിൽ ഒരു പോറല് പോലും ഏൽക്കാൻ നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതൊരു സംശയമുണ്ടോ? ഇനി അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം വിശ്രമിക്കാൻ നോക്ക്. അതെന്തിനാ? എനിക്കൊരു കുഴപ്പമില്ല മോനെ. അങ്ങനെയല്ലമ്മ, അമ്മയ്ക്ക് ശരിക്കും സുഖമില്ല എന്ന രീതിയിൽ വേണം ഇനി അമ്മ എല്ലാവരോടും പെരുമാറാൻ. ഇതിന്റെ പേരിലാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ. ദിവസവും വീഡിയോ അയച്ചു കൊടുക്കണമെന്നല്ലേ പോലീസ് പറഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് അവർക്ക് കൺവിൻസ് ആയാലേ കാര്യമുള്ളൂ. ഞാൻ അമ്മയെ പരിചരിക്കാനായിട്ട് ഒരു നല്ല നേഴ്സിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ശരി മോനെ, കമല നേഴ്സിംഗ് ഹോമിന്റെ നമ്പർ ദാ അവിടെ എന്റെ അഡ്രസ് ബുക്കിലുണ്ട്, ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവര് നമ്മുടെ വീട്ടിലേക്ക് ഒരു നല്ല നേഴ്സിനെ അയച്ചോളൂ. കമല നേഴ്സിംഗ് ഹോം. ഓക്കെ. അമ്മ കിടന്ന് ഉറങ്ങിക്കോട്ടെ. കമല നേഴ്സിംഗ് ഹോം. നിനക്കറിയോ രേഖേ, കുഞ്ഞിലേ മുതൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് നീ കാരണം എന്റെ ആഗ്രഹം നിറവേറിയത്. ഒരിക്കൽ എന്നെ സർദാർജിയുടെ വേഷം കെട്ടിച്ചു, ഇന്ന് സ്വാമിനിയുടെ. നമ്മുടെ സൂര്യ ഒട്ടും കുറവായിരുന്നില്ല, കലക്കിയില്ലേ അവൻ? നല്ല രസമുണ്ടായിരുന്നു. മുത്തശ്ശി, സമോസ കഴിക്കേ. ആ മുത്തശ്ശി, ഞാൻ കഴിച്ചോളാം. ഓ റിയലി, ഇതൊരു നല്ല വാർത്തയാണല്ലോ മുത്തശ്ശി. ബൈ. ഒന്നുകൂടെ നിങ്ങളൊന്ന് വേഷം കെട്ടേണ്ടി വരുമല്ലോ. ആദ്യത്തെ റോള് വീണ്ടും ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കാം. എന്തു പറയുന്നു നിങ്ങൾ, തയ്യാറാണോ? അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അറിയേണ്ടത് വളരെ അത്യാവശ്യം. അല്ലെങ്കിൽ എനിക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രോബ്ലം അറിയാതെ ഞാൻ എന്തെങ്കിലും റോങ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താലോ? Will you please calm down? Just relax. നിങ്ങൾ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കേണ്ട കാര്യമൊന്നും, അവർക്ക് എന്തെങ്കിലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും നിങ്ങൾക്കില്ല. സാർ, ലിസൺ ടു മീ. ഇവിടെ ഒന്നും ചെയ്യാതിരിക്കാനാണ് ഞാൻ നിനക്ക് കാശ് തരുന്നത്. ഒന്നും ചെയ്യാതിരിക്കാനോ? അതെന്താ? I'm so confused. മിസ് ഗ്ലോറി ഡിസൂസ, ഡോണ്ട് വറി, അതൊക്കെ വഴിയെ മനസ്സിലാക്കിക്കോളും. ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യണം. അമ്മയ്ക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അമ്മയ്ക്ക് സുഖമില്ലാന്ന് വരുത്തി തീർക്കുകയും വേണം. അമ്മയെ പരിചരിക്കുന്നത് പോലെ അഭിനയിക്കണം. നിങ്ങൾക്കിതൊരു പെയ്ഡ് വെക്കേഷനാന്ന് കരുതിയാൽ മതി. അതായത് നിങ്ങളിവിടെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പണം തരുന്നത്. ദിവസം ഇവിടേക്ക് വരണം, വെറുതെ ഇരിക്കണം,
മാഗസിൻസ് വായിക്കാം, അല്ലെങ്കിൽ ടി വി കാണാം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അമ്മ ആവശ്യപ്പെട്ടാൽ മാത്രം എന്തെങ്കിലും സഹായിക്കുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അമ്മയ്ക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ബട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഈ ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വൈറ്റൽ സിറ്റുവേഷൻസ് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല, അതാരും കാണുകയും അരുത്. അമ്മ സീരിയസ് കണ്ടീഷനിലാണെന്ന് ഇവിടെ എല്ലാവരും വിശ്വസിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഓക്കേ, ഇപ്പോഴാ മനസ്സിലായത്. ബെറ്റർ. ഇന്ദു, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നീ ഇവിടെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് നീ മറന്നു. എന്നെ ഇന്ദു എന്ന് വിളിക്കണ്ട, മിസസ് മെഹ്റ എന്ന് വിളിച്ചാ മതി. ഓ, എന്തിനാ ഇന്ദുമതി എന്നോട് ദേഷ്യപ്പെടുന്നേ? ദേ അതൊക്കെ അങ്ങ് മറക്ക് ഇന്ദുമതി, ഞാനപ്പോ എന്തോ പറഞ്ഞു കരുതി. എന്റെ കുഞ്ഞാ നരകയാതന അനുഭവിക്കാൻ കാരണക്കാരി നീ അന്ന് ഞാൻ മറക്കണോ അല്ലേ? നീയോ അവളുടെ അവസ്ഥ കണ്ടതല്ലേ, എന്തൊക്കെ അനുഭവിച്ചവള്. എല്ലാം കഴിഞ്ഞ് മറക്കാൻ പറയാമോ? ഇന്ദു, ദേഷ്യപ്പെടില്ലെങ്കി ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് എന്റെ ചില പൊടിക്കൈകളും കൂടെ ചേർത്ത കാര്യം അടിപൊളിയായിരിക്കുവേ. എനിക്ക് നിന്റെ യാതൊരു സഹായവും വേണ്ട. മിസസ് മഞ്ജുള കുമാരി എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ിയോ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആരെങ്കിലും എല്ലാം ഇങ്ങനെ എന്റെ മുമ്പിൽ എടുത്തായിരുന്നു. ഞാൻ ഇങ്ങനെ സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കണം. എന്റെയും വളരെ വലിയൊരു ആഗ്രഹമാണ് നിറവേറിയത്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ആരെങ്കിലും ഇത്രയും കാശ് തരും. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഒരു ആപ്പിളിന്റെ മണമുണ്ടല്ലോ. ആപ്പിള്? എവിടെ ആപ്പിള്? പ്ലീസ് ആരെങ്കിലും എന്നെ ഒരു ആപ്പിള് കഴിപ്പിക്കോ. ഇന്ന് ഞാൻ അടുക്കളയിൽ കയറി എന്റെ കൈകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാം. അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ. എന്നിട്ട് വേണം അമ്മ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുക്കാൻ. നിങ്ങൾ ആരാ? എന്റെ പേഷ്യന്റിനെ നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ ഇവരെ റെസ്റ്റ് എടുക്കേണ്ട സമയം. എനിക്ക് നിങ്ങളെയോ നിങ്ങളുടെ പേഷ്യന്റിനെയോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ ഈ വൈറ്റൽസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. അതെങ്ങനെയാ? നിങ്ങൾ ഇതൊന്നും ചെക്ക് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് അലൗഡ്. ഞാനിവിടെ ഉള്ളപ്പോ ഡോക്ടർ ആണോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ? അല്ലേ ചേച്ചി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഏതായി താടിക്കാരൻ? ആന്റിജി, ഡോക്ടർ ചണ്ട. ഡോക്ടർ ചണ്ട? പക്ഷേ ഇവരുടെ കേസ് നോക്കുന്നത് ഡോക്ടർ ദിനേഷ് കുമാർ ആണല്ലോ. ഹലോ മാഡം, ഡോക്ടർ ദിനേഷ് കുമാറിനെ ഇവരല്ലേ അപ്പോയിന്റ് ചെയ്തത്? പക്ഷെ പോലീസ് അപ്പോയിന്റ് ചെയ്ത ഡോക്ടർ മിസ്റ്റർ ചണ്ടയാ. സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്. അതിനേക്കാളും സ്പീഡാണെന്നേ അല്ലേ ആന്റി അമ്മ? എക്സ്ക്യൂസ് മീ, താൻ എന്താടോ ഈ ചെയ്യുന്നേ? അപ്പൊ ശബ്ദം കേട്ടു അല്ലേ ജി? താൻ എന്ത് ഡോക്ടറോ? എന്റെ ഹാർട്ടിനാണ് അസുഖം, എനിക്ക് മുട്ടടിഞ്ഞിട്ടൊന്നുമില്ല. മുട്ടെ തട്ടി ശബ്ദം വരുന്നുണ്ടെന്ന് നോക്കൂ. ആന്റി ജി പേടിക്കല്ലേ ജി, ഈ ഡോക്ടർ ജിയുടെ അടുത്ത് ഹൃദയത്തിനും എല്ലിനും എല്ലാത്തിനും ചികിത്സയുണ്ട് ജി. ഇതാണത് ജി. അയ്യോ, ഇത് കുതിരയെ കുത്തിവെക്കുന്ന സൂചിയാണല്ലോ. അയ്യോ ജി, ഷട്ട് അപ്പ്. ഇത് നടുവിനുള്ള ഇഞ്ചക്ഷനാ ജി. നടുവിന് ഇഞ്ചക്ഷനോ?
ഞാൻ എന്തിനാ എന്റെ നടുവിന് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം? ഐ എം സോറി, ഇങ്ങനെ ഒരു വിവരമില്ലാത്ത ഡോക്ടറെ കൊണ്ട് എന്നെ ചികിത്സിപ്പിക്കണം. അപ്പോൾ ചികിത്സ വേണ്ടല്ലേ? നോ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആഹാ, എന്താ കനകവല്ലി, അമ്മ വന്നത് നന്നേ. ഇവരെന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ഒന്ന് ചോദിച്ച്, ഇത്രയും വലിയ സൂചി കൊണ്ട് ആരെങ്കിലും മനുഷ്യന് ഇഞ്ചക്ഷൻ എടുക്കും? എനിക്കറിയാം, ഇവരെല്ലാവരും കൂടി ചേർന്ന് മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കാം. എന്താ ഇത് ഡോക്ടറെ, കുതിരയെ കുത്തുന്ന സൂചി കൊണ്ടൊന്നും എന്റെ മരുമോളെ കുത്തിയേക്കല്ലേ, കൊള്ളാലോ. താങ്ക് യു സോ മച്ച് അമ്മേ. എന്റെ ഡോക്ടറെ, നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് മരുന്ന് ഇഞ്ചക്ഷനും ഒന്നും എന്റെ മരുമോക്ക് ശരിയാവില്ല. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വീട്ടിൽ നല്ല ഒന്നാം തരം കഷായം ഉണ്ടാക്കി കൊടുത്താൽ മതി, അല്ലേ മിസ്സിസ് മെഹ്റ? പാവയ്ക്കയും ഉള്ളിയും കൂടെ അരച്ചുണ്ടാക്കിയ കഷായ ഇത്. മുത്തശ്ശി പറഞ്ഞത് ശരിയായിരിക്കും. അമ്മ ഇതങ്ങോട്ട് കുടിച്ച് അല്ലെങ്കിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കും. നിങ്ങൾ എല്ലാരും എന്താ എന്റെ അടുത്ത് വന്ന് കുഞ്ഞു കളിക്കുന്നേ? എനിക്ക് ഈ കയ്പ് നീരൊന്നും കുടിക്കാൻ കഴിയില്ല. എല്ലാരും ഒന്ന് പോയി തരുമോ? അമ്മ എന്താ ഈ കാണിക്കുന്നേ? ഇങ്ങനെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്താൽ എങ്ങനെയാ? പേഷ്യന്റ് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ ദിനേഷ് കുമാറിനോട് ചോദിക്കണം. ഞാൻ ഒന്ന് ഫോൺ ചെയ്ത് നോക്കി. ഡോക്ടർ ചെഡ്ഡയെ പോലീസ് അപ്പോയിന്റ് ചെയ്തതാ. ഡോക്ടറുടെ ജോലി എങ്ങാനും തടസ്സപ്പെടുത്തിയാൽ നിന്നെയും പോലീസ് പിടിച്ചോണ്ട് പോവും, നിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യും, പിന്നെ നിനക്കൊരിക്കലും നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, വല്ല വീട്ടു ജോലിയും ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുടിപ്പിച്ചോളൂ, പ്ലീസ്. കമോനമ്മേ, ഞാൻ പറയുന്ന കേക്ക്, അമ്മയുടെ അസുഖം ഭേദാവണ്ടേ, അല്ലേ മുത്തശ്ശി? കനകവല്ലി അതങ്ങ് കുടിക്കും. എന്നാ ഇനി ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണ്ടെന്ന് ആലോചിക്കട്ടെട്ടോ. എല്ലാരും വന്നേ, അമ്മ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കുറച്ച് വെള്ളം എടുത്ത് തരാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ. വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു. മൈ ഫുട്ട്. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നിങ്ങളോട് എന്തിനു പറയണം? അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ലെങ്കിലോ? അവന്റെ ധൈര്യം കണ്ടില്ലേ? എന്റെ ഫാമിലി ഡിസ്ഫങ്ഷനിലാണ് പോലും. നമ്മളെ പറ്റി അവര് വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇതിന്റെയൊക്കെ ഈ കനകവലി എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും? അവളൊരു വല്ലാത്ത സ്ത്രീ തന്നെ. അവളെ നമ്മൾ ഈ കഷായം ഒന്നും കുടിപ്പിച്ച പോരെ രേഖ. ഒരു പാഠം പഠിപ്പിക്കണം. ആ കനകവലി ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ ആശ്രമത്തിലേക്ക് അയച്ചപ്പോ ജയിച്ചെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ അവൾ സുഖിക്കണ്ട. ഞാൻ എന്താ മുത്തശ്ശിയോട് പറഞ്ഞ? ഒരു തുള്ളി കണ്ണീര് പോലും ഇവൾക്ക് വേണ്ടി നമ്മൾ കളയാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചതും ഒരു വിധത്തിൽ നല്ലതിനാ. അതുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായത്. അവിടെ ഒരു ബഹളം സുജീഷേ. പുറത്തുപുറത്ത് ജേർണലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെ പറഞ്ഞുവിടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. സാറിനെ കണ്ടിട്ടേ പോകുന്ന പറയുന്നത്. എന്തോ അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ട് അത്രേ.
നിങ്ങളുടെ ഓഫീസിൽ ഒരു റെയ്ഡ് നടന്നു എന്ന് ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചിരുന്നു. മാനസിക രോഗം മൂത്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഏതോ ആശ്രമത്തിൽ കൊണ്ടാക്കിയല്ലോ. അവരെ ആ ആശ്രമത്തിൽ ടോർച്ചർ ചെയ്തെന്നുള്ളത് ശരിയാണോ? ഇതിനെ കുറിച്ചെല്ലാം അറിയാൻ ജനങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ സാർ. സാറിന്റെ ഡിവോഴ്സ് നടക്കാൻ പോകുന്നു കേട്ടല്ലോ. നിങ്ങളുടെ മാരേജ് ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്നുള്ള വാർത്ത കൂടി ഉണ്ടല്ലോ. ഡിവോഴ്സിന് ശേഷം നിങ്ങളുടെ മോൻ ആരുടെ കൂടെ കഴിയാ? നിങ്ങളുടെ കൂടെയോ അതോ നിങ്ങളുടെ ഭാര്യയുടെ കൂടെയോ? മക്കളാണ് മാതാപിതാക്കളെ ബന്ധിപ്പിക്കുന്ന ഘടകം. പക്ഷെ ഈ കേസിൽ നിങ്ങളുടെ മകൻ തന്നെയാണോ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ കാരണമായത്? സാർ പറയൂ, ഉത്തരവ് പറയൂ. സാർ പറയൂ, സാറിന്റെ തീരുമാനം എന്താണെന്ന് പറയൂ. പ്ലീസ് ടെൽ മീ സാർ. സാർ പറയൂ സാർ. മിസ്സിസ് ഗോവിന്ദ്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണോ? എന്തൊക്കെയാണ് അയാൾ ചെയ്തത്? നിങ്ങളുടെ മകൻ ഇങ്ങനൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ജീവിക്കുന്നവന്റെ ഭാവിയെ ബാധിക്കില്ലേ? അതുപോലെ തമ്മിൽ തല്ലുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു ശരിയായ മാതൃകയാണോ? സ്റ്റോപ്പ് ഇറ്റ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് എന്തിനു ഷെയർ ചെയ്യണം? എത്ര നല്ലൊരു പ്രൊഫഷനാണ് നിങ്ങൾ ഇങ്ങനെ ചീപ്പാക്കി കളഞ്ഞത്. ഞങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ തന്നെ തെറ്റല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈകടത്താൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലുള്ളത് പ്രൈവറ്റായ കാര്യങ്ങളാ. നിങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ ഐ എം സോറി, അതൊക്കെ വെറുതെ. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സോ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. എന്താ ഇവരുടെയൊക്കെ വിചാരം? ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലെന്നാണോ? ഇതെന്തൊരു കഷ്ടം! മറ്റുള്ളവരുടെ ലൈഫിൽ കൈകടത്താൻ ഇവർക്ക് എന്താ അധികാരം? എന്തുപറ്റി? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം മറ്റുള്ളവരെ അറിയിക്കാനുള്ള അധികാരമുണ്ട്. ഇവരതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കല്ലേ. എവിടെ എന്ത് നടക്കുന്നുവെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക ഇവര്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണ് ഇവരുടെ ജോലി. പറഞ്ഞിട്ടെന്ത് കാര്യം? കയ്യിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ജേർണലിസ്റ്റ് ആണെന്ന ഇവരുടെയൊക്കെ വിചാരം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. കാര്യമില്ലാതെയാ ഗോവിന്ദ് ഇപ്പൊ ഹൈപ്പർ ആവുന്നത്. അവരെന്താ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്റെ പേഴ്സണൽ ലൈഫിനെ ജഡ്ജ് ചെയ്യാൻ അവരാരാ? എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ജീവിക്കും, അത് അവരറിയേണ്ട കാര്യമില്ല. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവരോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ ധൈര്യം കണ്ടില്ലേ? എന്റെ ഫാമിലി ഡിസ്ഫങ്ഷനിലാണ് പോലും. നമ്മളെ പറ്റി അവര് വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഡിസ്കസ്റ്റിംഗ് പീപ്പിൾ. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അവരാരും അല്ല നമുക്ക് ചെലവിന് തരുന്നത്. നമ്മള് കല്യാണം കഴിച്ചത് ആദിമോന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. അത് മാത്രമാണ് ഈ ബന്ധത്തിന്റെ മോട്ടീവ്. ഗോവിന്ദ് താൻ ആരോടും ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് എന്നോട് വേണ്ട. അല്ല, പക്ഷെ എന്റെ മോൻ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് വേണം വളരാൻ. നമ്മുടെ ഫാമിലി ഡിസ്ഫങ്ഷനിലാണെന്ന് അവൻ ഒരിക്കലും തോന്നരുത്. അവന്റെ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുന്നത് അവൻ ഒരിക്കലും കാണാൻ പാടില്ല. ബന്ധങ്ങൾക്കിടയിൽ സുതാര്യത ഉണ്ടെങ്കിലേ എന്റെ മോന് ഭാവിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് വളരാൻ സാധിക്കൂ. അവന്റെ ഫാമിലിയും മറ്റുള്ളവരെ പോലെ നോർമൽ ആയിരിക്കണം, ലവിംഗ് ആയിരിക്കണം. രേഖേ, എന്തുപറ്റി? ആ കള്ളസ്വാമിക്കെതിരെ കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്യാൻ കുറെ പേരെത്തിയിട്ടുണ്ട്. പത്രക്കാരൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. ഇന്റർവ്യൂവിന് വന്നതാണോ മോളെ? കള്ളസ്വാമിയെ പിടിച്ചു കൊടുത്തത് മോള് പോപ്പുലർ ആയല്ലേ. രേഖേ, നീ ഇപ്പൊ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ഞാൻ വരണം? ഗുഡ് മോർണിംഗ് ഗോവിന്ദ്. തന്റെ ബോർഡ് മീറ്റിംഗിന് എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. ഞാൻ എന്തിനാ? ഇല്ല, ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ഒരു ആശ്രമത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകില്ല. ബട്ട് കുഞ്ഞൻ. കുഞ്ഞന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോള് ഗോവിന്ദിന്റെ കൂടെ ചെല്ലെ, അവന്റെ ടെൻഷൻ ഒന്ന് കുറയട്ടെ. പെട്ടെന്ന് റെഡി ആയിട്ട് വരൂ. I'm waiting for you. മുത്തശ്ശി, ഇനി എന്താ? ഗുഡ് മോർണിംഗ് ഗോവിന്ദ്. നിങ്ങളുടെ ബോർഡ് മീറ്റിംഗിന് എന്നെ കൊണ്ടുവന്നത് എന്തിനാ? അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. പ്ലീസ് ഹാവ് യുവർ സീറ്റ്.
പ്ലീസ് ഹാവ് യുവർ സീറ്റ് പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഒരു ഷോർട്ട് നോട്ടീസിലാണല്ലോ നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തിയത്. ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തത്. യെസ് മിസ്റ്റർ ഗോവിന്ദ്, താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഡിയർ മെമ്പേഴ്സ്, ഞാൻ നമ്മുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പുതിയൊരാളെ കൂടി ചേർക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു തേർഡ് മെമ്പർ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരിക്കും. അത് മറ്റാരുമല്ല, എൻ്റെ വൈഫാണ്, മിസ്സിസ് രേഖ ഗോവിന്ദ് കിഷോർ ഖുറാന. ഗോവിന്ദ്, ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ചത് മൂന്നാമത്തെ ബോർഡ് മെമ്പർ നിങ്ങളുടെ ബ്രദർ അഭിജിത്ത് ആണെന്നാണ്. ഇത്രയും നാൾ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അഭിജിത്ത് ഇനി ഉണ്ടാവില്ല. ഇപ്പൊ എന്നെയും എന്റെ അമ്മയെയും കൂടാതെ ഇവിടെ ഖുറാന ഫാമിലിയിൽ നിന്ന് ഈ ബോർഡ് മെമ്പർ ആകുന്നത് രേഖ മാത്രമാണ്. ഞങ്ങളുടെ ഖുറാന എംപയറിലെ ബോർഡ് മെമ്പർ ആകാനുള്ള സ്റ്റേറ്റസ് ആൻഡ് ഓണർ ഞാൻ എന്റെ വൈഫ് രേഖയ്ക്കാണ് നൽകുന്നത്. രേഖ ഇനി മുതൽ ഈ ബോർഡിന്റെ പുതിയ ഡയറക്ടറായിരിക്കും. ഇത്രയും നാൾ ഖുറാന എംപയറിന്റെ ഷെയർ എന്റെയും എന്റെ അമ്മയുടെയും എന്റെ സഹോദരൻ അഭിജിത്തിന്റെയും പേരിലായിരുന്നു. ദാറ്റ് മീൻസ് ഞങ്ങൾ മൂന്ന് പേരും ഇൻഡിവിജ്വലി 25% ഷെയർസിന്റെ ഓണേഴ്സാണ്. എന്നാൽ ഇനി അങ്ങോട്ട് അഭിജിത്തിന്റെ പേരിലുണ്ടായിരുന്ന ഷെയർസ് അത്രയും അവനിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് രേഖയുടെ പേരിലാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ 25% ഷെയർസിന്റെ ഓണർ എന്റെ ഭാര്യ രേഖയാണ്. ഇത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ് മോളെ. നാല് തുള്ളി ഒഴിച്ചാൽ മതി, ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാം, പിന്നെന്താ സംഭവിക്കുന്നെന്ന് നീ കണ്ടു. ഏറ്റവും ആദ്യം നമ്മുടെ ഗോവിന്ദ് തന്നെ ഇത് കഴിക്കട്ടെ. സോ സ്വീറ്റ് ഓഫ് യു മുത്തശ്ശി, താങ്ക് യു. എന്താമ്മേ? നിന്റെ ഭാര്യ വല്യ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നതാണ് ഈ ഭക്ഷണം എന്നാണോ നിന്റെ വിചാരം? അവൾ ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്.